എൻ്റെ പ്രിയ പ്രേക്ഷകർ കുറച്ച് അനുകമ്പയോടെ കാണേണ്ട ഒരു റിപ്പോർട്ടാണ്. തീർച്ചയായിട്ടും ഒരു കൈത്താങ്ങും സഹായം ആവശ്യമുള്ള റിപ്പോർട്ടാണ്. ഇരുവൃക്കകളും തകരാറിലായ മകൻ്റെ തുടർ ചികിത്സയ്ക്ക് സഹായം തേടുകയാണ് കോട്ടയം സ്വദേശി എലിസബത്ത്. കോവിഡിന് പിന്നാലെ വരുമാന മാർഗം നിലച്ചതോടെ മകൻ്റെ ചികിത്സാ ചെലവ് ഈ അമ്മയുടെ മുമ്പിൽ പ്രതിസന്ധിയായിരിക്കുകയാണ്. നീണ്ട 14 വർഷമായി വേദനയില്ലാത്ത ഒരു ദിവസം ആദർശിന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. ശമനമില്ലാത്ത വേദന, തൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി കുടുംബം ബുദ്ധിമുട്ടുന്നതും ഈ 14 വയസ്സുകാരനെ വലിയ മാനസിക വിഷമത്തിലാക്കുന്നു. 16 വർഷം ഡോക്ടർമാരുടെ ഇത് ശ്രദ്ധയില്ലാത്ത എൻ്റെ കുഞ്ഞിന് നീ 16 വർഷം എൻ്റെ കുഞ്ഞി കിടപ്പി കിടക്കുന്നത്. പലപ്പോഴും എൻ്റെ കൊച്ചി പറഞ്ഞിട്ടുണ്ട്, ഒരു കുപ്പി വിഷം മേടിച്ചാൽ ഞാൻ കഴിച്ചിട്ട് ഞാൻ മരിച്ചോളാം, നിങ്ങളൊക്കെ സമാധാനമോടെ ജീവിക്കാമല്ലോ. 2 വയസ്സിൽ വന്ന പനിയാണ് ആദർശിന്റെ ജീവിതം മാറ്റിയത്. അതിന് പിന്നാലെ ശരീരത്തിന്റെ ബലം നഷ്ടപ്പെട്ടു, ഒപ്പം നിത്യവും രോഗം. പിന്നീട് നടത്തിയ വിദഗ്ധ ചികിത്സയിലാണ് ഇരുവൃക്കകളും തകരാറിലാണെന്ന് കുടുംബം അറിയുന്നത്. തുടർന്ന് ഇങ്ങോട്ട് ഉള്ളതെല്ലാം വിറ്റുപെറുക്കി ആദർശിന്റെ ചികിത്സയ്ക്കായി നെട്ടോട്ടമോടി. വാടക കൊടുക്കാതെയായിട്ട് മാസങ്ങളായി. ഇതോടെ ഏത് നിമിഷവും വീട് വിട്ടിറങ്ങേണ്ടി വരുമെന്ന ആശങ്കയിലാണ് ഈ കുടുംബം. ഇനിയും ആദർശിന്റെ ചികിത്സയുമായി മുന്നോട്ട് പോവാൻ സുമനസ്സുകളുടെ സഹായം കൂടിയേ തീരൂ. പരസഹായമില്ലാതെ അനങ്ങാനാവാത്ത ആദർശിന് എപ്പോഴും അമ്മയുടെ കൂട്ടുവേണം. ശരീരഭാരം കൂടിയതോടെ മകനെ പഴയതുപോലെ എടുത്തു നടക്കാനാവുന്നില്ല. സദാസമയവും വേദനയുമായി മല്ലിടുകയാണെങ്കിലും ജീവിതത്തെക്കുറിച്ച് ഭാവിയെക്കുറിച്ച് വലിയ പ്രതീക്ഷകളാണ് ആദർശിന്. കൊറോണക്ക് പിന്നാലെ വീട്ടിൽ ഫെനോയിൽ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി വിൽക്കുന്ന എലിസബത്തിന്റെ ജീവിതം തകിടം മറിഞ്ഞു. അതോടെ ജീവിതവും ചികിത്സയുമൊക്കെ വലിയ പ്രതിസന്ധിയായി. പരസഹായമില്ലാതെ ഒന്ന് എഴുന്നേറ്റ് നടക്കണമെന്നാണ് ആദർശിന്റെ ആഗ്രഹം. ആ ആഗ്രഹത്തിന് ചിറകു നൽകാൻ മുടങ്ങാതെ ചികിത്സയും മരുന്നും ലഭിക്കണം. അതിന് സുമനസ്സുകളുടെ സഹായം തേടുകയാണ് ഈ കുടുംബം. ക്യാമറമാൻ GKP വിജേഷിനോടൊപ്പം സുഹേൽ മുഹമ്മദ്, ഏഷ്യാനെറ്റ് ന്യൂസ്, കോട്ടയം. ആദർശ് ഒന്ന് വേദനയില്ലാതിരിക്കാൻ ആദർശിന്റെ അമ്മയുടെ കണ്ണീര് തോരാൻ തീർച്ചയായിട്ടും സുമനസ്സുകളായ പ്രിയ പ്രേക്ഷകർ ഒരളവ് വരെ ശ്രമിച്ചാൽ സാധിക്കും. അതിനുള്ള ഒരു മനസ്സുണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇനി